ദൈവത്തെ സ്നേഹിക്കുന്നോർ ഭാഗ്യവാന്മാർ. മുഴുമനസ്സോടെ സ്നേഹിക്ക നീ, അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമേ. ഉയർത്തും നിന്നെ നിത്യരാജ്യം വരെ. യേശു നല്ലവൻ, എന്നെന്നും നല്ലവൻ, എൻ യേശു നല്ലവൻ, എന്നെന്നും നല്ലവൻ. ആവർത്തനം 6:5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കാരണമായി തീരാറുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിയുമ്പം പലരും ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. അത് വലിയ സങ്കടകരമാണ്. കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോഴോ ആരെങ്കിലും എതിർത്ത് പറയുമ്പോഴോ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോഴോ ഒക്കെ വിട്ടുകളയേണ്ടതൊന്നും അല്ലല്ലോ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത് ആഴമായൊരു ബന്ധമാണ്. ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും മാറിപ്പോകല്ലേ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മുഴുവനസോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. സ്നേഹത്തിൽ അനുസരണമുണ്ട്, അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഹൃദയം തുറന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. ആത്മാർത്ഥമായി അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.